പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ പലത് പയറ്റിയിട്ടും ബി ജെ പിക്ക് വിജയം കൊയ്യാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും 2021 തെരഞ്ഞെടുപ്പിൽ അതും നഷ്ടമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ് ശക്തമായ പോരാട്ടമെങ്കിലും കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇലക്ഷനായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ. ഏറ്റവും കുറഞ്ഞത് 5 മണ്ഡലങ്ങളിലെങ്കിലും വിജയം പ്രതീക്ഷിച്ചെങ്കിലും ഒരിക്കൽ കൂടി സംയോജ്യരാവാനായിരുന്നു ജനം തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോഴിതാ അടുത്ത ഇലക്ഷനിൽ ലക്ഷ്യമിട്ട് പുതിയ തന്ത്രവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം. ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ പുതിയ ക്രൈസ്തവ പാർട്ടി രൂപവൽക്കരിക്കാനാണ് നീക്കമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രൈസ്തവ സമൂഹത്തിന് അടുത്തിടെ ബി ജെ പിയോട് ഉണ്ടായിട്ടുള്ള അനുകൂല നിലപാട് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം. പാർട്ടി രൂപീകരിക്കാൻ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടികളിലെ 2 മുൻ എം എൽ എമാർ, വിരമിച്ച ഒരു ബിഷപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ചർച്ച നടന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അടുത്തിടെ നടന്ന ചർച്ചയിൽ കേരളത്തിലെ പ്രമുഖ ബി ജെ പി നേതാവും പങ്കെടുത്തിരുന്നു. തെക്കൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയതര ക്രൈസ്തവ സംഘടനയുടെ നേതൃത്വത്തിലാണ് പുതിയ പാർട്ടിയുടെ ചർച്ച. തമിഴ്നാട്ടിലെ ഒരു ബി ജെ പി നേതാവാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പെന്തക്കോസ്ത് വിഭാഗങ്ങളെയും പുതിയ സംഘടനയുമായി സഹകരിപ്പിക്കാൻ ശ്രമമുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി അനുകൂല ക്രൈസ്തവ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചാണ് പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ പിന്തുണ തേടുന്നത്. കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള ബി ജെ പി പദ്ധതിയുടെ ഭാഗമാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ച് എൻ ഡി എയിൽ എത്തിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ നീക്കം. വ്യാഴാഴ്ച കേരളത്തിലെത്തിയ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ജോൺ ബർള പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് ചില സംഘടനകളുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. ബി ജെ പി കേന്ദ്ര നേതൃത്വം സഭാ നേതൃത്വങ്ങളും തമ്മിലുള്ള ആശയവിനിമയം എന്ന നിലയിലാണ് ജോൺ ബർളയുടെ സന്ദർശനം. കേരളത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി സി പി രാധാകൃഷ്ണനുമായും വ്യാഴാഴ്ച രാവിലെ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രം അടക്കം വെള്ളിയാഴ്ച മന്ത്രി സന്ദർശിക്കുന്നുമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചാൽ സഹായിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോൺ ബർള മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രവുമായി സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എല്ലാവരുടെയും കൂടെ, എല്ലാവർക്കും വികസനം, എല്ലാവർക്കും വിശ്വാസം, എല്ലാവരുടെയും പ്രയത്നം എന്നീ അടിസ്ഥാനമാക്കി ന്യൂനപക്ഷ സമുദായങ്ങൾക്കായി കേന്ദ്ര ഗവൺമെൻറ് നിരവധി പദ്ധതികളുണ്ടെന്ന് കേന്ദ്രമന്ത്രി ബർള പറഞ്ഞു. ക്രിസ്ത്യൻ സമൂഹം രാഷ്ട്രനിർമ്മാണത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും ബർള പറഞ്ഞു. നേരത്തെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി കർദിനാൾ ബസീലിയോസ് മാർ ക്ലിമ്മിസ് കത്തോലിക്ക ബാവയുമായും മറ്റ് ക്രൈസ്തവ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഇളവ് വേണമെന്നതാണ് ക്രൈസ്തവ സംഘടനകളുടെ പ്രധാന ആവശ്യം. എന്നാൽ സംഘപരിവാർ സംഘടനകൾക്ക് ഇതിനോട് കടുത്ത എതിർപ്പാണുള്ളത്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ധാരണയിൽ എത്തിയതിന് ശേഷമാവും പാർട്ടി പ്രഖ്യാപനമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്.